ബൂട്ട്സ്ട്രാപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിനെ മെഷീൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ആ പ്രോഗ്രാം പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഈ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് കമ്പൈലേഴ്സാണ്. കമ്പൈലർ ഇങ്ങനൊരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പൈലറിന് വേണ്ടി തന്നെ ഒരു കോഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പയറിൽ കൊടുത്തിരിക്കുന്ന ഇങ്ങനത്തെ കോഡ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കോഡായിരിക്കും. കാരണം ഇത്രയും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു പോന്നിരുന്ന കാര്യങ്ങൾ മുഴുവനും ഒരു കോഡായിട്ട് ഡിസൈൻ ചെയ്യണം. സോ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പൊതുവെ കമ്പൈലേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പൈലേഴ്സിൽ നമ്മളൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ടിയിട്ട് എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഉള്ളത് അതെല്ലാം ചേർത്തിട്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കമ്പൈലറിന് വേണ്ടിയിട്ടുള്ള പുതിയ കോഡ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ കമ്പൈലറിന് വേണ്ടി കംപ്ലീറ്റ് കോഡ് എഴുതുന്ന സമയത്ത് നമ്മൾ എത്ര ഹാർഡായിട്ടുള്ള ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ടിയിട്ടാണെങ്കിലും ഏതെങ്കിലും സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് കമ്പൈലർ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഏത് ഹൈ ലെവൽ ലാംഗ്വേജിന് വേണ്ടിയിട്ടാണോ നമ്മൾ കമ്പൈലർ ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ ഡിസൈനിങ്ങിൽ അതേ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അതേ ലാംഗ്വേജ് യൂസ് ചെയ്ത് കമ്പൈലേഴ്സ് റൈറ്റ് ചെയ്യുന്ന ലാംഗ്വേജസും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അതിന്റെ കമ്പൈലർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതേപോലെ യുണിക്സ് പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റിലുള്ള ഒട്ടുമിക്ക സംഭവങ്ങൾക്കും സി എന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് കമ്പൈലേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് ബൂട്ട്സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. സോ Bootstrapping is a process in which simple language is used to translate more complicated program, and this complicated program can further handle even more complicated program and so on. അതായത് ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുക, ആൻഡ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുക, ആൻഡ് ഈ പ്രോസസ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാം വേണമെങ്കിലും കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഈ പ്രോസസ്സിനെയാണ് ബൂട്ട്സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ബൂട്ട്സ്ട്രാപ്പിംഗ് പർപ്പസിൽ കമ്പൈലേഴ്സിൽ മൂന്ന് ലാംഗ്വേജസ് ആയിരിക്കും ഉണ്ടാവുക. ഏറ്റവും ആദ്യത്തെ ലാംഗ്വേജ് സോഴ്സ് ലാംഗ്വേജ് എസ് എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് ഏത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയാണോ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിനെയാണ് സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേത് ടാർഗറ്റ് ലാംഗ്വേജ്, അതായത് ഏതിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിനെയാണ് ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു ലാംഗ്വേജാണ് ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ്, അതായത് ഈ കമ്പൈലർ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനെയാണ് ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ സോഴ്സ് ലാംഗ്വേജിനെ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡ് എഴുതിയിരിക്കുന്ന ലാംഗ്വേജ് ഏതാണോ അതാണ് ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ്, അതിനെ ഐ എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ മൂന്ന് ലാംഗ്വേജസും ഒരു ടി ഡയഗ്രാം യൂസ് ചെയ്തിട്ട് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിന് ടി ഡയഗ്രാം എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ടി എന്ന ലെറ്റർ പോലെയാണ്. ഈ ടി ഡയഗ്രത്തിൽ സോഴ്സ് ലാംഗ്വേജ് എവിടെയും ടാർഗറ്റ് ലാംഗ്വേജ് ഇവിടെയും ദെൻ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് ഇവിടെയാണ് കൊടുക്കാറ്. സോ ഈ സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് ഈ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ഈ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിന്റെ മീനിങ്. ഈ ടി ഡയഗ്രത്തിനെ ഇങ്ങനെയാണ് അബ്രിവേറ്റ് ചെയ്യുക, എസ് ഐ ടി. ഇതിൽ യൂസ് ചെയ്യുന്ന വേറൊരു ടേമാണ് ക്രോസ് കമ്പൈലേഴ്സ് എന്നത്. ഒരു ക്രോസ് കമ്പൈലർ എന്ന് പറയുന്നത് കമ്പൈലർ റൺ ഓൺ വൺ മിഷൻ ആൻഡ് പ്രൊഡ്യൂസ് ടാർഗറ്റ് കോൾ ഫോർ അനദർ മിഷൻ, അതായത് ഒരു മിഷനിൽ റണ്ണ് ചെയ്യുകയും വേറൊരു മിഷന് വേണ്ടിയിട്ട് ടാർഗറ്റ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കമ്പൈലേഴ്സിനെയാണ് ക്രോസ് കമ്പൈലേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനൊരു കമ്പൈലർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൽ എന്ന് പറയുന്ന സോഴ്സ് ലാംഗ്വേജിൽ നിന്നും എൻ എന്ന് പറയുന്ന ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. സോ ഇങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പൈലർ
എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പൈലർ യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. സോ ഇതാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പൈലർ. ഈ കമ്പൈലർ എസ് എന്ന് പറയുന്ന സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് എം എന്ന മെഷീൻ കോഡിലേക്ക് ഈ എം എന്ന കോഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യും. ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പൈലറിൻ്റെ ഈ സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജിനോട് സെയിം ആയിരിക്കണം. അതായത് ഇത് രണ്ടും എപ്പോഴും സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കമ്പൈലർ നമുക്ക് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പൈലർ യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇങ്ങനൊരു കമ്പൈലിംഗ് നടന്നാൽ എന്തായിരിക്കും നമ്മുടെ റിസൾട്ടിംഗ് കമ്പൈലർ എന്ന് നോക്കാം. സോ ഇവിടെ ജനറേറ്റ് ആയിട്ടുള്ള ഈ കമ്പൈലർ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്ന സോഴ്സ് ലാംഗ്വേജിനെ എൻ എന്ന് പറയുന്ന ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പൈലർ ആയിരിക്കും. ദെൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് ഈ എം എന്ന് പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജിലായിരിക്കും. എപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പൈലറിൻ്റെ സോഴ്സ് ലാംഗ്വേജും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജും സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പൈലറിൻ്റെ ടാർഗറ്റ് ലാംഗ്വേജും പുതിയതായിട്ട് ജനറേറ്റ് ആവുന്ന കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജും സെയിം ആയിരിക്കും. ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും, എൽ എസ് എൻ പ്ലസ് എസ് എം എം ഇസ് ഈക്വൽ ടു എൽ എം എൻ. സോ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരു കമ്പൈലർ ഡിസൈൻ ചെയ്യാം. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് മെഷീന് വേണ്ടിയിട്ടാണോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ മെഷീന് വേണ്ടി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പൈലറിൻ്റെ സോഴ്സ് ലാംഗ്വേജ് എന്താണോ അത് യൂസ് ചെയ്ത് വേണം ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട്. ദെൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഈ കമ്പൈലറിനെ എക്സിസ്റ്റിംഗ് ആയിട്ട് മെഷീൻ കോഡ് യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്തിട്ടുള്ള ഈ കമ്പൈലർ യൂസ് ചെയ്ത് കമ്പയർ ചെയ്താൽ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് ആ മെഷീന് വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ക്രോസ് കമ്പൈലിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെയും ഏത് മെഷീന് വേണ്ടിയിട്ടുള്ള കോഡായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ജനറേറ്റ് ആയിട്ടുള്ള ഈ കമ്പൈലർ യൂസ് ചെയ്തുകൊണ്ട് ഇതിനേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജും കമ്പൈൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഈ പ്രോസസ്സിനെയാണ് ബൂട്ട്സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്.